ബംഗളൂരുവുമായുള്ള പ്ലേഓഫ് മത്സരത്തിൽ നിന്ന് വോക്കൗട്ട് നടത്തിയ കുറ്റത്തിന് കോച്ച് ഇവാൻ വുക്കോമനോവിച്ച് ബലിയാടാകും. കോച്ചിനെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ വിലക്കിയേക്കുമെന്നാണ് സൂചനകൾ. റഫറിയുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ടീമുമായി ഗ്രൗണ്ട് വിട്ടത് ഗെയിമിനെ നാണം കെടുത്തുന്ന നടപടിയായിരുന്നെന്ന് ഇവാൻ നൽകിയ ചാർജ് മെമ്മോയിൽ ഫുട്ബോൾ ഫെഡറേഷൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നതാണ്. ചാർജ് നോട്ടീസിന് ഇവാൻ മറുപടി നൽകിയിരുന്നു. പുറത്തേക്ക് പോകാനുള്ള തീരുമാനം പെട്ടെന്നെടുത്തതായിരുന്നുവെന്നും എന്നാൽ ആ തീരുമാനത്തിലേക്ക് നയിച്ച കാരണങ്ങൾ പുതിയതായിരുന്നില്ലെന്നും ഇവാൻ മറുപടിയിൽ പറഞ്ഞിരുന്നു. വോക്കൗട്ടിൽ ബ്ലാസ്റ്റേഴ്സിനും AIFF അച്ചടക്ക സമിതി ചാർജ് മെമ്മോ നൽകിയിരുന്നതാണ്. പക്ഷേ അതിൽ ഇതുവരെ നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല. ബ്ലാസ്റ്റേഴ്സും മെമ്മോയ്ക്ക് മറുപടി നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെയാണ് കോച്ചിന് വേറെ മെമ്മോ നൽകിയത്. റഫറിയായിരുന്ന ക്രിസ്റ്റൽ ജോണിനെതിരെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ ആശാൻ ആരോപണം ഉന്നയിച്ചത്. 2021-22 സീസൺ ഫൈനലിലും ക്രിസ്റ്റൽ തന്നെയായിരുന്നു റഫറി. ക്രിസ്റ്റൽ അനുവദിക്കാതിരുന്ന ഒരു ലാസ്റ്റ് മാൻ ഫൗളാണ് ഹൈദരാബാദ് FCയുടെ വിജയം സാധ്യമാക്കിയതെന്ന് അന്ന് തന്നെ ബ്ലാസ്റ്റേഴ്സും കോച്ചും പരാതിപ്പെട്ടിരുന്നതാണ്. റഫറിക്കെതിരെ പരാതി നൽകിയെങ്കിലും പരിഗണിക്കപ്പെട്ടില്ല. ഈ വർഷത്തെ നോക്കൗട്ട് മത്സരത്തിൽ സുനിൽ ഛേത്രിയുടെ വിവാദ ഗോൾ അനുവദിച്ചതിലൂടെ ക്രിസ്റ്റൽ ജോൺ ബ്ലാസ്റ്റേഴ്സിൻ്റെ സെമി പ്രവേശനത്തിന് തടയിടുകയായിരുന്നുവെന്ന ആരോപണമാണ് കോച്ചും ടീം മാനേജ്മെൻറ്റും ഉയർത്തുന്നത്. വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇവാൻ അച്ചടക്ക സമിതിക്ക് തൻ്റെ വിശദീകരണം നൽകിയിരുന്നത്. 20 സെക്കൻഡോളം മാച്ച് നിർത്തിവെച്ചതിന് ശേഷം ക്വിക്ക് റീസ്റ്റാർട്ട് നടന്നുവെന്ന് പറയുന്നതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാനാകില്ലെന്നാണ് ചില റഫറിമാർ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ ഇവാനുമായി സംസാരിക്കാൻ തങ്ങൾ ശ്രമിച്ചിരുന്നെങ്കിലും അദ്ദേഹം വഴങ്ങിയില്ലെന്ന മറുപടിയാണ് റഫറി ക്രിസ്റ്റൽ ജോണും മാച്ച് കമ്മീഷണറും അച്ചടക്ക സമിതിക്ക് നൽകിയത്. എന്നും റഫറിമാർക്ക് അനുകൂലമായി നിൽക്കുന്ന അച്ചടക്ക സമിതി ഈ വാദം അംഗീകരിക്കുകയായിരുന്നുവെന്ന് വേണം കരുതാൻ. ബ്ലാസ്റ്റേഴ്സിനെ മൊത്തത്തിൽ വിലക്കിയാൽ അടുത്ത സീസണിൽ കളി കാണാൻ ആളുണ്ടാവില്ലെന്ന് ISLനും AIFFനും നന്നായി അറിയാം. ബ്ലാസ്റ്റേഴ്സ് കാട്ടിയത് ഗുരുതരമായ അച്ചടക്ക ലംഘനമാണെന്ന് പറയാതിരിക്കാനും അച്ചടക്ക സമിതിക്ക് കഴിയില്ല. അതുകൊണ്ട് ഇവാനെ ബലിയാടാക്കിക്കൊണ്ട് പ്രശ്നം പരിഹരിക്കാനാണ് നീക്കം. അതേസമയം ആശാനെ ബലി കഴിച്ചുകൊണ്ടുള്ള ഒരൊത്തുതീർപ്പിനും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ തയ്യാറാവില്ലെന്നത് ഉറപ്പാണ്. 6 വർഷത്തിന് ശേഷം കഴിഞ്ഞ വർഷം ടീമിനെ ഫൈനലിലെത്തിച്ച കോച്ചാണ് ഇവാൻ. ഇത്തവണയും സെമിയിൽ ബംഗളൂരുവിനെതിരെ വിജയിക്കാനുള്ള സാധ്യതകളും ഉണ്ടായിരുന്നു. പക്ഷേ ബംഗളൂരുവിന് വേണ്ടി റഫറി കളിച്ച കളിയിൽ ബ്ലാസ്റ്റേഴ്സിനും ആശാനും ഇറങ്ങിപ്പോകേണ്ടി വന്നു. നീതി നിഷേധത്തിനെതിരെ അത്രയെങ്കിലും ആശാന് ചെയ്യണമായിരുന്നു. ഇനി ആശാനെ വിലക്കുകയാണെങ്കിൽ അത് കോടതിയിലെത്തുമെന്ന കാര്യത്തിലും സംശയം വേണ്ട. മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഫൈനൽ കഴിഞ്ഞതോടെയാണ് നടപടികളെക്കുറിച്ചുള്ള സൂചനകൾ പോലും ഇപ്പോൾ പുറത്തു വരുന്നത്. നടപടിയുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മാർക്കസ് മർഗുലാവയെ പോലെയുള്ള മുതിർന്ന സ്പോർട്സ് ജേർണലിസ്റ്റുകളാണ് അറിയിക്കുന്നത്. അവരുടെ ട്വീറ്റുകൾക്കടിയിൽ ആരാധകരുടെയും ഹേറ്റേഴ്സിൻ്റെയും കമൻറ്റുകളും ഒഴുകുന്നുണ്ട്. ആശാനെ വിലക്കിയാൽ ISL തീർന്നുവെന്ന് ആരാധകരും കുറിക്കുന്നു. അതേസമയം ബംഗളൂരു ആരാധകർ ഫൈനലിൽ തോറ്റതിൻ്റെ കലിപ്പ് തീർക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സിനെയും ആശാനെയും കളിയാക്കാനുള്ള ഇടമായി ട്വിറ്ററിനെ മാറ്റിയിരിക്കുകയാണ് അവർ. എന്തായാലും ആശാനെ തൊട്ടാൽ കളി മാറുമെന്നത് ഉറപ്പ്.